കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗ് വിച്ച് ഇസ് ല്യൂക്കോടെറിൻ ആന്റഗോണിസ്റ്റ്. സോ ഇതിന് എക്സാമ്പിൾസ് ആയിരുന്നു നമ്മളുടെ മോണ്ടി ല്യൂക്കാസ്റ്റ് ഒക്കെ. ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ കോമ്പറ്റീറ്റീവ്ലി ബ്ലോക്സ് ദ ല്യൂക്കോടെറിൻ 1 റിസെപ്റ്റർ, ദർ ബൈ ഇറ്റ് ഇൻഹിബിറ്റ്സ് ഇറ്റ്സ് ആക്ഷൻസ് ലൈക്ക് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, വാസ്കുലർ പെർമിബിലിറ്റി ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഇസ്നോഫിൽസ്. അത് കാരണം ദർ ഇസ് ബ്രോങ്കോ ഡയലേഷൻ, റെഡ്യൂസ് സ്പ്യൂട്ടം, ഇസ്നോഫിൽസ് ആൻഡ് സപ്രഷൻ ഓഫ് ബ്രോങ്കിയൽ ആസ്മ. സോ ഒന്നുകൂടെ പറയാം, പേരിലുള്ള പോലെ തന്നെ ദ ബ്ലോക്സ് ദ ല്യൂക്കോടെറിൻ 1 റിസെപ്റ്റർ. അത് കാരണം ഈ റിസെപ്റ്റർ ചെയ്യുന്ന ആക്ഷൻസ് ആയ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, ഇൻക്രീസ് വാസ്കുലർ പെർമിബിലിറ്റി, അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഇസ്നോഫിൽസ്, ഇതിനെയൊക്കെ ഇത് തടയും. ആൻഡ് ദർ ബൈ ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ബ്രോങ്കോ ഡയലേഷൻ, റെഡ്യൂസ് സ്പ്യൂട്ടം, reduce number of eosinophils and suppression of bronchial asthma. It is used for prophylactic therapy in case of mild to moderate asthma, and it is used as an alternative to inhaled glucocorticoids. So idana indine uses mild to moderate asthma ilana idu upayogikkunnathu. And it also used as an alternative drug to inhaled glucocorticoids. These drugs are safe drugs. They produce very few side effects like headache and rashes. So valare side effects koravallad kondu thanne it can be used as a very safe drug as an alternative to inhaled glucocorticoids. The next class of drug is mast cell stabilizers like sodium chromoglycate, ketotifen, etc. So coming to the mechanism of action of these drugs, they inhibit the release of mediators of inflammation and degranulation of mast cells. ഇതാണ് ഇവർ പ്രിവെൻ മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുക. ഇവർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഫ്ലമേഷനിലെ മീഡിയേറ്റേഴ്സിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും, അതുപോലെ തന്നെ മാസ് സെൽസിൻ്റെ ഡീഗ്രാനുലേഷൻ ഇത് പ്രൊമോട്ട് ചെയ്യും. ദർബൈ ഇറ്റ് പ്രിവെൻസ് ബ്രോങ്കോസ്പാസം ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ഇൻഫ്ലമേഷൻ ഫോളോയിങ് ടു എക്സ്പോഷർ ടു അലർജൻസ്. സോ അലർജൻസ്, ഒരാൾക്ക് അലർജി ഉള്ള സാധനങ്ങളുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ അതിന് ഭാഗമായിട്ടുണ്ടാവുന്ന ഇൻഫ്ലമേഷനും ബ്രോങ്കോസ്പാസത്തെയും ഈ ഡ്രഗ്സ് തടയും. ഇതാണ് ഇവിടെ ഉണ്ടാവുക. എന്താ ഉണ്ടാവുന്നത്? ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ റിലീസ് ഓഫ് മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ ആൻഡ് ഇറ്റ് കോസസ് ദ ഡീഗ്രാനുലേഷൻ ഓഫ് മാസ് സെൽസ്. ദർബൈ ഇറ്റ് പ്രിവെൻസ് ബ്രോങ്കോസ്പാസം ആൻഡ് ഇൻഫ്ലമേഷൻ ആഫ്റ്റർ എക്സ്പോഷർ ടു അലർജിക് ഏജൻറ്റ്സ്. ദേ ആർ യൂസ് ഫോർ പ്രൊഫിലാക്സിസ് അല്ലേ. ഇവിടെ നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷനിൽ തന്നെ പറഞ്ഞു, അലർജൻസുമായിട്ട് എക്സ്പോസ്ഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയൊക്കെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആസ്മ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് കോമൺലി ഇത് ഉപയോഗിക്കുക. സോ ഇറ്റ് ഇസ് യൂസ് ഫോർ പ്രൊഫിലാക്സിസ്. ഇറ്റ് ഇസ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ അക്യൂട്ട് എപ്പിസോഡ്സ് ആസ് ഇറ്റ് ഇസ് നോട്ട് എ ബ്രോങ്കോ ഡയലേറ്റർ. ഇവർ അവർ ഇൻഫ്ലമേഷനെ തടയുക മാത്രമാണ് ചെയ്യുക, ബ്രോങ്കോ ഡയലേഷൻ ഒന്നും ഇത് ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ അക്യൂട്ട് അറ്റാക്സിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. Coming to the pharmacokinetics, it is not absorbed orally. It is used as a metered dose inhaler, and only a small fraction is absorbed into the systemic circulation. Nammal MDI metered dose inhalation aayittu kodukkaanengilum valare minute aayittulla fraction maatrame systemic circulation lkke ethullu. Uses: it is used for the prophylaxis of bronchial asthma. It is used as a long term therapy, and usually doctors prefer 2 puffs 3 to 4 times daily. It is also used in allergic rhinitis, and here also it is used as a prophylactic nasal spray. In case of allergic conjunctivitis, it is used regularly as eye drops, and it is commonly given in chronic cases. So these are the uses: prophylaxis of bronchial asthma, prophylaxis of allergic rhinitis and allergic conjunctivitis.
The next class of drug is corticosteroids. So, palappozhum inhalational corticosteroids short note le chodikkarundu. Onnu sradhichathu padikkya. So, corticosteroids, they are also potent bronchodilators. They reduces the bronchial hyperactivity, mucosal edema, and they suppress the inflammatory response. So, idana corticosteroids cheynathu. They are bronchodilators. Appa bronchial constriction allengil bronchial hyperactivity idu korakkum. Adu pole ane it also reduces the also reduces the mucosal edema and it suppresses the inflammatory response. The systemic corticosteroids are used in severe chronic asthma when it is not controlled by bronchodilators and inhaled steroids, or frequent if there is frequent recurrent episodes, and usually we give prednisolone. It is orally started and it is tapered gradually. So systemic ആയിട്ട് നമ്മൾ വളരെ ചുരുക്കം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇറ്റ് ഇസ് ഓൺലി ഗിവൻ ഇൻ സിവിയർ ക്രോണിക് ആസ്മ. ബാക്കി എല്ലാ മെഷേഴ്സും ഫെയിൽ ചെയ്ത് അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഒരു സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇഫ് ദർ റിക്കറൻറ്റ് എപ്പിസോഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ പ്രെഡ്നിസലോൺ ആണ്. ഓറലി നമ്മൾ ഹൈ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യും, പതിയെ പതിയെ അത് ടേപ്പർ ചെയ്ത് കൊണ്ടുവരും. ഇൻ കേസ് ഓഫ് സ്റ്റാറ്റസ് ആസ്മാറ്റിക്സ്, ഇറ്റ് ഇസ് ഗിവൻ വെൻ ഇറ്റ് ഇസ് നോട്ട് റെസ്പോണ്ടിങ് ടു ബ്രോങ്കോഡൈലേറ്റർ തെറാപ്പി. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഹൈഡ്രോകോർട്ടിസോൺ ആണ്. ഹൈഡ്രോകോർട്ടിസോൺ ഐ വി ആയിട്ട് കൊടുക്കും. അതിനുശേഷം അത് ടേപ്പർ ചെയ്ത് ഓറൽ ഡ്രഗ് ആയിരിക്കും. ഓറൽ ഡ്രഗ് ആക്കും, പിന്നെയും അത് പതിയെ പതിയെ ടേപ്പർ ചെയ്യാം. സോ ദിസ് ഇസ് ഹൗ ഇൻ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് ഇൻ ഗിവൻ. സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എമർജൻസി സിറ്റുവേഷൻ ആണ്. ആദ്യമേ നമ്മൾ സിംപത്തോ മിമെറ്റിക്സ് ഒക്കെ ട്രൈ ചെയ്യും. അതിനോടൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഐ വി ആയിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഐ വി ഹൈഡ്രോകോർട്ടിസോൺ ആണ് കൊടുക്കുക. ഹൈഡ്രോകോർട്ടിസോൺ കൊടുത്ത് പതിയെ നമ്മളത് ഓറൽ പ്രെഡ്നിസലോൺ ആക്കി മാറ്റും. എന്നിട്ട് പിന്നെ അത് പതിയെ ടേപ്പർ ഓഫ് ചെയ്യും. In case of COPD, a short course of oral corticosteroid may be beneficial in acute exacerbation. So acute episodes ila nammal initially adine onnu control cheyanayittu oral corticosteroids can be given. About inhaled steroids, so inhaled glucocorticoids, they are having high topical and little systemic activity. They suppress the bronchial inflammation, they increase the peak expiratory flow rate, they reduce the need for beta 2 agonist and prevent episodes of acute asthma. ഇതൊക്കെയാണ് ഇതിൻ്റെ ആക്ഷൻസ്. ഇവരെന്താ ചെയ്യുക, ഇവർ ടോപ്പിക്കലി ഹൈലി ആക്റ്റീവ് ആയിരിക്കും, സിസ്റ്റമിക് സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്. ഇവർ ബ്രോങ്കിയൽ ആസ്മയുടെ എപ്പിസോഡ്സ് ഒന്ന് അബോർട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. So they suppress the bronchial inflammation, they increase the peak expiratory flow rate, velilekulla oru enda peak expiratory flow rate adu kootum. It reduces the need for beta 2 agonist and also it prevents episodes of acute asthma. It is not effective in case of acute asthmatic attacks. Prophylactic use in chronic asthma, so usually it is given in case of prophylactic use in chronic asthma. The preferred drugs are beclomethasone or budesonide, and it is not given in acute attacks. The main side effect of the drugs are hoarseness, sore throat, and oropharyngeal candidiasis. Anti-IgE antibodies, an example ana sumab, omalizumab. So these are monoclonal antibody to IgE. IgE ke similar aayittulla monoclonal antibodies aanu. Ivar endha cheyanu vachirundengil, they binds to IgE to form a complex. This complex, due to the presence of this complex, antibodies cannot bind to IgE receptor on the mast cells and basophils, that suppressing the inflammatory response.
സോ ഈ ഡ്രഗ്സ് ആൻറ്റി ഐ ജി ആൻറ്റിബോഡി എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരെ ചെന്ന് ഐ ജി ഇ ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു കോംപ്ലക്സ് ആക്കി അവരെ എൻഗേജ്ഡ് ആക്കി മാറ്റി നിർത്തും. അപ്പോൾ എന്ത് പറ്റും, നമ്മളുടെ ഇൻഫ്ലമേഷൻ്റെ ആൻറ്റിബോഡീസിന് ഐ ജി ഇ റിസെപ്റ്റേഴ്സുമായി